അപ്പൊ ഞങ്ങളിത് രാവിലെ തിരിഞ്ഞ് രാവിലെ ഗുളിക എടുത്തോണ്ടിരിക്കുക കേട്ടോ. രാവിലെ കഴിക്കാനുള്ള തൈറോയിഡിന്റെ ടാബ്ലറ്റ് കഴിക്കാൻ എടുത്തോണ്ടിരിക്കുക. ഞാൻ രാവിലെ എന്താ പറയുക വെച്ചാല്, രാവിലെ പോകാനുള്ള യാത്രയാണല്ലോ, വണ്ടിയൊക്കെ റെഡിയാക്കിയിട്ട് പിന്നെ ഇവിടെ ഒക്കെ കുറെ സാധനങ്ങളൊക്കെ കിടപ്പ് വൃത്തിയായിക്കൊണ്ടിരിക്കുക. ഫ്രണ്ട് വശമൊക്കെ നമ്മൾ പോയി കഴിയുമ്പോൾ ഇവിടെ എല്ലാം വൃത്തിയാണല്ലോ. രാവിലെ വണ്ടി കഴിയേണ്ട ഒരു ചടങ്ങാതെ ഈ കാണുന്ന വെള്ളമൊക്കെ കേട്ടോ. ആ പിന്നെ ഇതിന്നലെ അളിയനും ശ്രീക്കുട്ടനും ദേവനും ഒക്കെ വന്നായിരുന്നു കേട്ടോ, അമ്മാമ്മയെ ആശുപത്രിയിൽ അയക്കാൻ വേണ്ടിയിട്ട്. അപ്പം വണ്ടിയുടെ കുറച്ച് കംപ്ലൈൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതെല്ലാം അളിയൻ വന്ന് ഇന്നലെ ഫുൾ ക്ലിയർ ചെയ്ത് തന്നിട്ട് പോയി. അളിയനൊരു മെക്കാനിക് കൂടിയാണ് കേട്ടോ. പിന്നെ വണ്ടിയുടെ കുറച്ച് അകത്തെ എൻജിൻ റൂമിനകത്ത് കുറച്ച് വൃത്തിയാക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ റെഡിയാക്കി തന്നെ യാത്ര പോലെ ബ്രേക്കൊക്കെ ചെക്ക് ചെയ്തു, ബാക്കി സാധനങ്ങളൊക്കെ ചെക്ക് ചെയ്ത് തന്നിട്ട് പോയി അളിയൻ. ഏ എന്താ പോയോ? ഓക്കെ, ഞാൻ എടുത്തുതരാമേ. അപ്പോൾ ഈ സാധനങ്ങളൊക്കെ ജസ്റ്റ് ആക്രിയാണ് കേട്ടോ, അതൊക്കെ എടുത്ത് മാറ്റി ഇട്ടേക്കാം. ഈ ടാബ്ലറ്റ് എടുത്ത് പുറത്ത് കളഞ്ഞ് തറയെ കളഞ്ഞ കേട്ടോ. ഇന്ന് എടുത്ത് കൊടുത്തിട്ട് വട്ടെ തറയെ പോയോ, പറഞ്ഞേ പോയാളോ. ഏ അപ്പം അതേ ഗുളിക കിട്ടി. ചെറുതാണല്ലോ അല്ലേ, വേണ്ടേ? അത് കഴിച്ചോ, ചെറുത് കഴിച്ചോ. അപ്പോൾ രാവിലെ ഞങ്ങൾ നേരെ കുളിക്കാൻ പോവാം. കുളിച്ചിട്ട് നേരെ റെഡിയായിട്ട് നേരെ തിരുവനന്തപുരത്തേക്ക് യാത്ര ചെയ്യാൻ പോകട്ടോ. അപ്പോൾ അന്നേരം നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. അപ്പം ഇത് നേരെ ഞങ്ങൾ തിരുവനന്തപുരത്തേക്കുള്ള യാത്രയാണ്. നേരെ റൂമിൽ ചെന്ന് ഒന്ന് റെഡിയായി ഫ്രഷായതിന് ശേഷം നമ്മൾ ആശുപത്രിയിലേക്ക് പോവും. അവിടെ പോയിട്ട് ഞാൻ പറഞ്ഞല്ലോ ഒരാളെ കാണാണ്ടെന്ന്. അപ്പോൾ അദ്ദേഹത്തിനെ കണ്ടിട്ട് കുറച്ച് എല്ലാവരും എല്ലാവരും പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ അത് ഞങ്ങൾ വിശദമായിട്ട് നിങ്ങളെ അറിയിക്കാം കേട്ടോ. അപ്പോൾ ലിജിക്ക് വേണ്ടിയിട്ട് എന്താ ചെയ്യാം? ആ അപ്പോൾ ലിജിയുടെ ബ്രേക്ക്ഫാസ്റ്റ് കേട്ടോ, കോൺഫ്ലേക്സാണ്, യാത്രകളിൽ കഴിക്കാൻ പറ്റിയൊരു സാധനം. ഇത് നമുക്ക് ഒരു ആൻറ്റി അയച്ചു തന്നെ കേട്ടോ. ഇങ്ങനെ കുറേ നട്ട്സും ഡേറ്റ്സും പിന്നെ ഈ കോൺഫ്ലേക്സ് അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ലിജിക്ക് ബ്രേക്ക്ഫാസ്റ്റായിട്ട് കൊടുക്കാൻ പറ്റിയ കുറേ സാധനങ്ങൾ അയച്ചു തന്നതാണ്. അപ്പോൾ അതാണ് രാവിലത്തെ വിശേഷം. അപ്പോൾ ഞങ്ങളത് കുളിച്ച് റെഡിയായിട്ട് വരാം അല്ലേ ലിജി? കുളി എന്തെടുക്കുക? കുളി എടുത്തോണ്ടിരിക്കുക, എടുത്തോ. ഇതാ അപ്പോൾ ഒക്കെ ഞങ്ങൾ കുളിച്ച് റെഡിയായിട്ട് വരാം കേട്ടോ. അതൊരു കാപ്പിയൊക്കെ കുടിച്ചിട്ട് പെട്ടെന്ന് തന്നെ ഇറങ്ങാം, സമയമില്ല. നേരത്തെ പോയിട്ട് നമുക്ക് ആ ഹോസ്പിറ്റൽ കേസ് ഉണ്ടായിട്ട് നേരത്തെ പോകണം, അതാണ് കേട്ടോ. തുണി ആര് കഴിട്ട്? വാപ്പം കഴിയിട്ടോ. അവിടെ തുണി വാപ്പം കഴിയണോ? വയ്യാത്ത അച്ചാമ്മ എവിടെ വന്നിടന്നു? അവിടെ ഇട്ടേ ചാമ, അതവിടെ ഇട്ടേ. റെഡിയാവോ അമ്മ? റെഡിയാവുമ്മ. അപ്പോൾ ഫ്രണ്ട്സേ, ഞങ്ങളത് കുളിയൊക്കെ കഴിഞ്ഞ് റെഡിയായി, എല്ലാം പാക്ക് ചെയ്ത് കേട്ടോ. സാധനങ്ങളൊക്കെ ഒരു ലിജിയുടെ സാധനങ്ങളാണ് കേട്ടോ. അത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റുള്ള സാധനങ്ങൾ, പിന്നെ ഇലക്ട്രിക് കെറ്റിൽ. രാവിലെ ചോദിച്ച എല്ലാവരും മെസ്സേജ് അയക്കാറുണ്ട് രാമ എവിടെയാണെന്ന്. രാമ പി എസ് സിക്ക് വേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്, നല്ല പഠിത്തമാണ് കേട്ടോ. ഏഹ് ലിജി എന്താ? ഏ കേട്ടില്ല. ജോലി കിട്ടിയിട്ട് എല്ലാവരും ജോലി കിട്ടിയാൽ മതിയായിരുന്നു, കിട്ടുന്നു. നല്ലോണം ട്രൈ ചെയ്യുന്നുണ്ട്, എല്ലാം ഉടനെ ജോലി, സർക്കാർ ഉദ്യോഗസ്ഥനായിട്ട് വരുന്നതായിരിക്കും രാവ്. അപ്പോൾ ഞങ്ങൾ സാധനങ്ങളൊക്കെ വണ്ടിയിലോട്ട് എടുത്ത് വെച്ച് സാധനങ്ങളൊക്കെ വെച്ചു കേട്ടോ. ഇനിയിപ്പോൾ നേരെ ഇവിടെ നിന്ന് ഇറങ്ങാൻ പോവാം. അപ്പോൾ രാവിലെ അച്ഛാച്ചനും അച്ഛമ്മയും അച്ഛാമ്മയും കുഞ്ഞമ്മയൊക്കെ വന്നായിരുന്നു കേട്ടോ. എൻ്റെ അച്ഛാമ്മ ഇവിടെ വന്ന് റൂമെല്ലാം ഫുൾ ക്ലീനൊക്കെ തൂത്ത് വാരിയിട്ടായിട്ട് പോയി അല്ലേ. അപ്പം അങ്ങനെയാണ് വിശേഷം കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞങ്ങളെന്തായാലും ഇറങ്ങാൻ പോവാണ്. ഓക്കെ, അച്ഛനും അമ്മയും കൂടെ അവിടെ കിടന്ന് വീണ്ടും വീണ്ടും ഓരോ കാര്യങ്ങൾ റെഡി ആയിക്കൊണ്ടിരിക്കുക. നമുക്ക് പോവാം, ഏ നമുക്ക് പോവാം. ഇവർ രണ്ടു പേരും ഒരു ഓട്ടോ വിളിച്ചങ്ങ് വരട്ടെ, അവര് വരട്ടെ. ഏ വന്നില്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് പോകാതില്ലേ പൊള്ളാലോടി ഞങ്ങൾ. അപ്പം ഞാൻ അതേ കയറാൻ പോയിട്ടോ. ഇനി ഇവിടെ ഇറങ്ങി നിന്നിട്ട് അരമണിക്കൂറായി ഞാനും ലിജിയും കൂടെ. ഇവിടെ എല്ലാം ഞാൻ രാവിലെ വണ്ടി കഴുകി അഴുക്കാണ് കേട്ടോ. ദൈവമേ. ഓക്കെ, ഞാൻ അവിടെ ഒരു സാധനങ്ങളെല്ലാം എടുത്ത്, അതൊന്നും എടുത്തില്ല. ഫയലെടുത്താ പറയാൻ പറ്റും, ഞാൻ കവറുകളെല്ലാം എടുത്തു. ഏ അളിയും അളിയും വരുത്തില്ല, അവൾക്ക് ജോലി ഉണ്ടായിട്ട് അവള് വരുത്തില്ല, ഞാൻ വരണ്ടാന്ന് പറഞ്ഞു. അവള് ലീവ് എല്ലാം എടുത്ത് തീർന്നാറേ. പിന്നെ അവിടെ അമ്മ അകത്തേരെ പിന്നെ വേറെ ആൾക്കാരുടെ ആവശ്യമില്ലല്ലോ. ഓക്കെ ബൈ, പോയിട്ടോട്ടെ. ബൈ, പാപ്പൻ വരുമ്പോൾ പറ പാപ്പനോടെ. ആ എന്നാ കണ്ടിട്ട് പോയേക്കാം. ഓക്കെ പാമ പാ, ലിജി പാ. ഓക്കെ ബൈ. അപ്പൊ നമ്മള് വരുന്ന വഴിക്ക് നമ്മളെ കൊറേ ഫോളോ ചെയ്ത് ഫോട്ടോ ചെയ്തിട്ട്. പേരെങ്ങനെയാ?
പേരെങ്ങനെ? റോബിൻ. അമിത. അങ്ങനെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയ ശേഷം ആദ്യത്തെ സ്റ്റോപ്പാണിത് കേട്ടോ. വേറെ എങ്ങും നിർത്തിയില്ല, ഇത്രയും പെട്ടെന്ന് തന്നെ തിരുവനന്തപുരത്ത് എത്തി. റെസ്റ്റ് എടുത്തതിന് ശേഷം നേരെ ഞാൻ പറഞ്ഞ കുറച്ച് പ്ലാനും കാര്യങ്ങളുണ്ടല്ലോ, അതനുസരിച്ച് പോകാമെന്നൊക്കെ കരുതിയാണ് വീട്ടിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ ഇവർ കുറേ നേരമായിട്ട് നമ്മൾ ഫോളോ ചെയ്യുന്നതുകൊണ്ട് ഒന്ന് സൈഡൊക്കെ നിർത്തി അവരുമായിട്ടൊന്ന് പരിചയപ്പെട്ടതിന് ശേഷം തിരിച്ചു പോരുന്നു. അങ്ങനെ പിന്നെ നേരെ വിട്ട് നമ്മൾ താമസിക്കാനായിട്ട് ബുക്ക് ചെയ്ത റൂമിലേക്കാണ് കേട്ടോ. റൂം എന്ന് പറയുന്നത് തിരുവനന്തപുരത്ത് ലുലുമാളിന് സൈഡിലായിട്ട് തൊട്ടടുത്തായിട്ടുള്ള വെൺപാലോട്ടം എന്ന് പറയുന്ന സ്ഥലത്താണ് റൂം എടുത്തിരുന്നത്. അതൊരു ഹോം സ്റ്റേ പോലെയാണ് കേട്ടോ. അവിടെ നാല് മുറികളുള്ളൊരു വീടാണ്, അതിലൊരു മുറിയാണ് നമ്മൾ ബുക്ക് ചെയ്തത്. അപ്പോൾ നാല് പേർക്കൂടെ താമസിക്കാൻ പറ്റുന്ന കേട്ടോ. അല്ല, യാദൃശ്യം എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ വന്നതിന് ശേഷമാണ് ഒരു കാര്യം മനസ്സിലാക്കിയത്. അപ്പോൾ ഈ ഒരു റൂമിൻ്റെ ഓണർ എന്ന് പറയുന്നത് ആൾ നമ്മുടെ ഒരു വീഡിയോ ഒക്കെ കാണുന്ന സ്ഥിരമായിട്ട് കാണുന്ന ഒരാളാണ്. പക്ഷേ അയാൾ അദ്ദേഹം മുന്നേ ഒന്നും പറഞ്ഞില്ല, നമ്മൾ വരുന്നതിന് മുന്നേ നമ്മൾ വീഡിയോ കാണുന്ന ആളാണെന്നും പറഞ്ഞില്ല. അപ്പോൾ ഇവിടെ വന്നതിന് ശേഷം വളരെ സർപ്രൈസ് ആയിട്ട് ചേട്ടനെ എനിക്കറിയാം, ഞങ്ങൾ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണാറുണ്ട്, ചേച്ചീനെ അറിയാം, അമ്മേനെ അച്ഛനെ എല്ലാവരെയും അറിയാമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അത് കേട്ടോ ഭയങ്കര സന്തോഷം തോന്നി, വളരെ സേഫായിട്ടൊരു സ്ഥലത്താണ് എത്തിയെന്നുള്ളതും കൂടെ മനസ്സിലായി കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോയും കാര്യങ്ങളൊക്കെ കാണുന്ന ആളാകുമ്പോൾ നമ്മളെക്കുറിച്ച് കൃത്യമായ ധാരണയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് എന്തൊക്കെ ആവശ്യങ്ങളാണ് വേണ്ടത്, നമ്മുടെ ആവശ്യങ്ങളെല്ലാം എല്ലാ കാര്യങ്ങളും ചെയ്തുതരാമെന്നൊക്കെ വളരെ സപ്പോർട്ടീവായിട്ടൊക്കെ സംസാരിച്ചു. അപ്പോൾ വളരെ പോസിറ്റീവായിട്ട് തോന്നി. അപ്പോൾ ഇനി അടുത്ത പരിപാടി നമ്മൾ ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ട്. ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നേരെ ഹോസ്പിറ്റലിൽ പോവാം, അപ്പച്ചനെയും കൂട്ടി മറ്റ് സ്ഥലങ്ങളിലൊക്കെ പോകാനുള്ള പ്ലാൻ കേട്ടോ. അങ്ങനെ ഞങ്ങൾ റൂമിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം നേരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്കാണ് പോയത് കേട്ടോ. അവിടെ ചെന്ന് അപ്പച്ചനെയും കൂട്ടി. അപ്പച്ചി എന്ന് വെച്ചാൽ അച്ഛൻ്റെ പെങ്ങളാണ് കേട്ടോ. അപ്പോൾ അപ്പച്ചിയുടെ മൂത്ത മകൻ അവിടെ സുഖമില്ലാണ്ട് കിടക്കുകയാണ് മെഡിക്കൽ കോളേജിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് പള്ളിയിലേക്ക് ഒന്ന് പോകണമെന്ന് പറഞ്ഞു. നമ്മൾ കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് ഇവിടെ ഈ വലിയതുറ എന്ന് പറയുന്ന സ്ഥലത്താണ് താമസിക്കേണ്ടത്. വലിയതുറയ്ക്ക് അടുത്തായിട്ടാണ് ബീവാപ്പള്ളി സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അവിടെയൊക്കെ സ്ഥിരമായിട്ട് പോകുന്നതുകൊണ്ട് നമുക്ക് അറിയാവുന്നതുകൊണ്ട് അപ്പോൾ നമ്മൾ അവരെ കൂട്ടി കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. അങ്ങനെ കേട്ടോ അപ്പച്ചിനെ കൂട്ടി വന്നത്. അപ്പച്ചി മാമൻ വരുന്നുണ്ട് പറഞ്ഞായിരുന്നു, പിന്നെ അവസാനം മാമൻ വരുന്നില്ല എന്ന് പറഞ്ഞു. മാമൻ ചെറിയ മുട്ടുവേനയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ട് നടക്കാൻ വയ്യ കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് വരായിരുന്നേ. അങ്ങനത്തെ അച്ഛനും അമ്മയും അപ്പച്ചിയോട് നേരെ അങ്ങോട്ടേക്ക് പോയി. ഞാൻ ലിജി പതിയെ വന്നു കേട്ടോ. വണ്ടി പാർക്ക് ചെയ്തതിന് ശേഷം വീൽ ചെയറൊക്കെ ഇറക്കി ഞങ്ങൾ പയ്യെ ഞങ്ങളുടെ കൂടെ തന്നെ അവർ ഇറങ്ങിയത്. അപ്പോൾ ഞാൻ അവരോട് പയ്യെ പൊക്കോളാൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ പയ്യെ ഇവിടുത്തെ കുറച്ച് കാഴ്ചകളും കാര്യങ്ങളൊക്കെ നിങ്ങളത് കാണിക്കാൻ വരുത്തി. അപ്പോൾ ആ സൈഡിൽ കൂടെയാണ് കേട്ടോ ട്രിവാൻഡ്രം എയർപോർട്ടിലേക്കുള്ള ഫ്ലൈറ്റൊക്കെ ലാൻഡ് ചെയ്തൊരു ഭാഗമാണ് ആ കാണിച്ചത് കേട്ടോ. അപ്പോൾ തൊട്ടപ്പുറത്തായിട്ട് കുറച്ച് പയ്യന്മാരൊക്കെ ഫുട്ബോൾ കളിക്കുക കാര്യങ്ങളൊക്കെ ചെയ്യണ്ട. അപ്പോൾ കുറച്ച് നേരം ലിജു പറഞ്ഞു തന്നാൽ അവിടെ കുറച്ച് നേരം ഇന്ന് കളിയൊക്കെ കണ്ടിട്ട് പോവാം എന്നൊക്കെ പറഞ്ഞ് കുറച്ച് നേരം അവിടെ നിന്നു. അപ്പോൾ ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങളൊന്ന് പുറത്തിറങ്ങി കേട്ടോ. വീട്ടിൽ റൂമിലിരുന്ന പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ പറയാനായിട്ട്. അപ്പോൾ അതുകൊണ്ടൊന്ന് പുറത്തൊക്കെ ഇറങ്ങി പള്ളിയിലും അമ്പലങ്ങളിലൊക്കെ ഒന്ന് പോയി പ്രാർത്ഥിച്ച് നാളെ ഒരു നല്ല കാര്യം നടക്കാൻ പോകില്ലേ. അപ്പോൾ അതുകൊണ്ട് മുന്നോടിയായിട്ട് എല്ലായിടത്തും ഒന്ന് പോകാൻ ഇരിക്കും. അങ്ങനെയാണ് വന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് ഈ കാണുന്നത് ബീവാപ്പള്ളി. അപ്പോൾ അവരൊക്കെ പള്ളിക്കുള്ളിലേക്ക് കയറിയിട്ട് പള്ളിക്കുള്ളിലേക്ക് കയറാൻ മൂന്ന് സ്റ്റെപ്പുണ്ട്. അപ്പോൾ എടുത്ത് കയറ്റിയിട്ടാണ് സാധാരണ ഞങ്ങൾ പള്ളിയിലൊക്കെ പോകാറുള്ളത് ഇപ്പോൾ സാധാരണ. അപ്പോൾ ഈ പ്രാവശ്യം എന്തായാലും കയറേണ്ടതെന്ന് കരുതി. വേറെ കൊണ്ടല്ല, ആ സമയത്ത് അവിടെ എടുത്ത് വെക്കാനായിട്ട് ഒരു ഒരുക്കം ഉണ്ടായിരുന്നു കേട്ടോ. എടുത്ത് വള്ളിക്കകത്ത് കാക്കി തരാമെന്നൊക്കെ പറഞ്ഞ് പിന്നെ ഒരു മടി കേട്ടോ, എല്ലാവരെയും ബുദ്ധിമുട്ടിക്കണ്ടല്ലോ. അപ്പോൾ നമ്മൾ പുറത്ത് നിന്ന് ഒന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം ഞങ്ങൾ തൊട്ടപ്പുറത്തോട് മാറിയിരുന്നു. അപ്പം അപ്പച്ചിയും അച്ഛനും അമ്മയും കൂടെ അകത്തേക്ക് കയറി, കുറച്ച് തിരിയൊക്കെ കത്തിക്കാൻ വേണ്ടി അകത്തേക്ക് കയറി കേട്ടോ. അപ്പം ഈ തൊട്ടപ്പുറത്തായിട്ട് കാണുന്ന ഈ ബജിക്കടയിലെ ചേട്ടൻ ഞങ്ങൾ സ്ഥിരം പള്ളിയിൽ വരുമ്പോൾ കാണാറുള്ളതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ പുള്ളിയായിട്ടൊരു പരിചയമൊക്കെ പുതുക്കി. അങ്ങനെ പള്ളിയിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം നേരെ പിന്നെ പോയത് വെട്ടേട് പള്ളിയാണ് കേട്ടോ. ഇവിടെ തന്നെ പ്രസിദ്ധമായൊരു പള്ളിയാണ് വെട്ടേട് പള്ളി. അപ്പോൾ ഈ കാണുന്നതാണ് വലിയതുറ കടപ്പുറം കേട്ടോ. അപ്പോൾ നമ്മുടെ നേരത്തെ താമസിച്ച വീടുമായിട്ട് അടുത്ത് ബന്ധമുള്ള സ്ഥലമാണ് വലിയതുറ കടപ്പുറവും. ഈ കാണുന്ന ശംഖുവും ബീച്ചുമാണ് കേട്ടോ. ശംഖുവും ബീച്ച് ബീച്ചിൽ നല്ല തിരയും കാര്യങ്ങളുണ്ട്. റോഡിലേക്ക് നല്ല തിരയൊക്കെ അടിച്ച് കയറുന്നുണ്ട്, നല്ല തിരക്കും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ നേരെ വെട്ടേട് പള്ളിയിലെത്തി. അവിടെ ഞങ്ങൾ പള്ളിയിൽ നിന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് പള്ളിക്കുള്ളിലേക്ക് കയറാനുള്ള സാധ്യതകൾ കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ പുറത്തു നിന്ന് പള്ളിയിലെ പ്രാർത്ഥനയൊക്കെ ചെയ്തതിന് ശേഷം ഞാൻ ലിജിയുടെ കടൽ കാണാൻ വേണ്ടി വന്നു കേട്ടോ. അപ്പോൾ ജി കടൽ കാണണമെന്ന് പറഞ്ഞ് കടലിലെ സൈഡിലേക്ക് കൊണ്ടുപോകും. കടലൊക്കെ നല്ല രീതിയിൽ അടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ തൊട്ടപ്പുറത്ത് കടലോരം എന്ന് പറഞ്ഞൊരു ഫുഡ് സീ ഫുഡ് റെസ്റ്റോറൻ്റ് ഉണ്ട്. അപ്പോൾ അവിടെ നല്ല മീനൊക്കെ വറുക്കുന്നതിന് മണം വരുന്ന കാരണം ലിജിക്കത് പറ്റുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ മൂക്കൊക്കെ തപ്പി റെഡിയാക്കി വെച്ചിരിക്കും കേട്ടോ. അപ്പം അടുത്ത പരിപാടി എന്ന് വെച്ചാൽ ഇനി നേരെ അപ്പച്ചീനെ നേരെ ഹോസ്പിറ്റലിൽ കൊണ്ടാക്കുക, അതിനുശേഷം നമ്മൾ തിരിച്ച് റൂമിലേക്ക് പോകും. അപ്പോൾ നമ്മുടെ അടുത്ത റൂമിൽ നമ്മൾ നാല് പേരുണ്ടല്ലോ. അപ്പോൾ ഒരാൾ കൂടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് പിന്നെ അപ്പച്ചി അങ്ങ് ഹോസ്പിറ്റലിലോട്ട് പോകാൻ കരുതിയത്. അങ്ങനെ വെട്ടാട് പള്ളി ഒരുവിധപ്പെട്ടവർക്ക് തിരുവനന്തപുരത്ത് തീർത്ഥയാത്ര അങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ വരുന്നവർക്ക് വെട്ടാട് പള്ളിയെ കുറിച്ച് ചരിത്രവും കാര്യങ്ങളൊക്കെ അറിയാൻ കേട്ടോ. അങ്ങനെ കുറേ നേരം ലിജി പള്ളിയിലേക്ക് നോക്കിയിരുന്ന് പ്രാർത്ഥിച്ചു. അപ്പം അമ്മയൊക്കെ വരുന്നവരെ ഞങ്ങൾ കുറച്ച് നേരം വെയിറ്റ് കേട്ടോ. അപ്പം അതിനുശേഷം തിരിച്ച് ഞങ്ങളെ റൂമിലേക്ക് പോയി. അപ്പോൾ ഫ്രണ്ട്സേ, അപ്പോൾ ഞങ്ങൾ പരിപാടികളെല്ലാം കഴിഞ്ഞ് റൂമിലെത്തി കേട്ടോ. അപ്പോൾ സമയം ഏകദേശം 10 മണിയാകാൻ പോകുന്നു. അപ്പോൾ നമ്മളിപ്പോൾ നമ്മളൊരു ചേച്ചി ചേച്ചിയല്ല ആൻറ്റി കാണാൻ വന്നു കേട്ടോ. മിനി എന്ന് പറഞ്ഞ ആൻറ്റി കേട്ടോ. അപ്പോൾ ആൻറ്റി കുവൈറ്റിലാണ്. ആൻറ്റി ഒരു ട്രീറ്റ്മെൻറ്റായിട്ട് ഇവിടെ വന്നപ്പോൾ വയനാടാ വീട് അപ്പോൾ ഇവിടെ ട്രീറ്റ്മെൻറ്റായിട്ട് വന്നേ. അപ്പം ആൻറ്റിയുടെ മോള് എക്കോ സംബന്ധമായിട്ടുള്ള എക്കോ ടെക്നീഷ്യനായിട്ടോ. അപ്പം അത് അമ്മയായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്.
മോളുടെ പേരെന്തായിരുന്നു ചോദിച്ചോ? ലിജി എന്നൊക്കെ ചോദിച്ചു മറന്നു കേട്ടോ, ഞാനും മറന്നുപോയി. അപ്പൊ അമ്മയായിട്ട് സംസാരിച്ചോണ്ടിരിക്കുക, അതിനെ കുറിച്ച് പേര് ചോദിച്ചില്ലേ? വയസ്സാ ചോദിച്ചേ. അപ്പം ആ മോള് അമ്മയായിട്ട് സംസാരിച്ചോണ്ടിരിക്കുക, കാരണം ഇതിനെ കുറിച്ച് അമ്മയ്ക്ക് ഇച്ചിരി ടെൻഷനൊക്കെ മാറ്റാൻ വേണ്ടി കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുക. അപ്പൊ നാളെ രാവിലെ 7 മണിയാകുമ്പോ ഇവിടെ എന്തൊക്കെ പറഞ്ഞോണ്ടിരിക്കും കേട്ടോ. അപ്പൊ 7 മണിയാകുമ്പോ ഞങ്ങള് പോവും ശ്രീധരൻ ഹോസ്പിറ്റലിലേക്ക് പോകട്ടോ. അതെ, 6 മണിക്ക് എണീക്കണം, 7 മണിക്ക് പോകണമെന്നുണ്ടെങ്കിൽ 6 മണിക്ക് എണീക്കും. ഞാൻ എണീക്കും. താമസിക്കുന്ന വെച്ചാൽ ഹൈറ്റ്സ് ഹോം സ്റ്റേയിലെ, ഹൈറ്റ്സ് ഹോം സ്റ്റേ എന്ന് പറയുന്നത് തിരുവനന്തപുരത്ത് വെൺപാലവട്ടത്താണ് കേട്ടോ. അപ്പം സൂപ്പർ ആണ് കേട്ടോ, വളരെ ഹോം സ്റ്റേ ആണ്, കുറച്ചമായ റേറ്റേ ഉള്ളൂ, പിന്നെ എല്ലാ സജ്ജീകരണ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഹൈറ്റ്സ് എന്നല്ലേ എന്റെ പേര് അല്ലേ? ഓക്കെ. അപ്പൊ അപ്പുറത്തെ ഇപ്പുറത്തെ റൂമിലൊക്കെ വേറെ. നിങ്ങളിവിടെ ഏതിലാ? ആ ഓബൈ താമര. ആ അവിടെ വർക്ക് ചെയ്യണോ? ആ ശരി. പേരെന്തോ? മിസ്ബാൽ. സ്ഥലം എവിടാ? മലപ്പുറത്താ? മലപ്പുറത്തേടെ? ഞാൻ ഷർട്ട് ഇടാൻ നിൽക്കുന്നോണ്ടോ കാണിക്കാത്ത കേട്ടോ, കുഴപ്പമില്ലല്ലോ. സ്ഥലമോ? കരുവാരക്കുണ്ട് പിന്നെ ഭയങ്കര ഫേമസാ അല്ലേ? മിസ്ബാ കേട്ടോ, നമ്മുടെ തൊട്ടപ്പുറത്തെ പുറയിലുള്ള ഇവിടെ ഒന്ന് പരിചയപ്പെട്ടോ. നിങ്ങൾ എത്ര പേരുണ്ട് ഇവിടെ? അഞ്ചുപേരല്ലേ. അവിടെ വർക്ക് ചെയ്യണോ? വർക്ക് ചെയ്യുന്നില്ലേ? കരുവാരക്കുണ്ട്. അപ്പൊ കണ്ടതിന് സന്തോഷം. നമ്മളെ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ നിങ്ങളുടെ നാട്ടിലുണ്ടാവും. അപ്പൊ നമ്മുടെ ഇസ്ബാക്കിനെ അറിയുന്ന പരിചയമുള്ള ആരാരെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യണം കേട്ടോ, മിക്കവാറും ഉണ്ടാവാൻ സാധ്യത ഉണ്ട് ആണല്ലേ. അത് തന്നെ. 500 മില്യൺ ലൈക്കോ മറ്റേ ലിജി കാണാൻ സാധ്യതയില്ല ഇൻസ്റ്റാഗ്രാമില്. മറ്റേ ഒരു രണ്ട് പാറയിലടക്കി വെള്ളച്ചാട്ടം ഇങ്ങനെ വരുന്നിടത്തേക്ക് ഒരു ഫുട്ബോൾ ഇങ്ങനെ ബോൾ അടിച്ചു വിട്ടിട്ട് ഇങ്ങനെ തരുന്നുണ്ട്. അവർക്കത് അത്ര കണ്ടിട്ടില്ല. അപ്പൊ ഇസ്ബാഗിനെ പരിചയപ്പെട്ടോ. അപ്പൊ ഞങ്ങളുടെ ഒട്ടുപ്പുറത്തെ മുറിയിലാണ്. വീട്ടിലാരൊക്കെ? അപ്പൊ അതാണ് ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇവിടെ അവസാനിക്കട്ടെ. അപ്പൊ നാളെ ഞങ്ങള് അമ്മയായിട്ട് ട്രീറ്റ്മെന്റ് ഒക്കെ പോയിട്ട് എല്ലാ കാര്യങ്ങളും റെഡിയാക്കി വെച്ചേക്കോ. അപ്പൊ നാളെ പോയിട്ടുള്ള ബാക്കി വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ വീഡിയോയിൽ അറിയിക്കട്ടോ. അപ്പൊ ഇന്ന് ഞങ്ങള് നേരെ ഉറങ്ങാനായിട്ട് പോകാനുള്ള പരിപാടി 9 മണിക്ക് ആശുപത്രി ചെല്ലണം. അപ്പൊ അതുകൊണ്ട് ഞങ്ങള് ബാക്കി കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചേക്കോ. ഇനി പോയി കിടന്ന് ഉറങ്ങിയത്. അതിന് മുന്നേ ഞങ്ങള് ഇവിടെ ഹോളുണ്ട്, ഹോളിൽ വന്ന് ഇരുന്ന അപ്പം ഇവിടെ ചെറിയ കുറച്ച് റെസ്റ്റ് എടുക്കാൻ വേണ്ടി ഇവിടെ വന്നിരുന്നത്. എപ്പോഴാണ് നമ്മള് ആളെ കണ്ടോ? അപ്പൊ അതാണ് കാര്യം. അപ്പൊ ലിജിക്ക് ഉറക്കം വരുന്നില്ല. അപ്പൊ ലിജി ഇവിടെ ഇരിക്കാൻ പോ. ഞാൻ പോയി കിടന്ന് ഉറങ്ങാൻ പോവാണ്. ലിജി ഇരിക്കട്ടെ. ആ ഇവിടെ ഇരിക്കാം. അപ്പൊ എല്ലാവർക്കും ബൈ പറയും. ബൈ. അപ്പൊ എല്ലാവർക്കും ബൈ കേട്ടോ. നാളെ കാണാം. ബൈ.